സ്നേഹനിധികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വ എൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു ഷാരോ ഫെലോഷിപ്പ് ചർച്ച് യു കെ ഡേ പതിനാലാമത് നാഷണൽ കോൺഫറൻസിന് കടന്നു വന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ലൂക്കോസിൻ്റെ ശിവശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല ഏറിയ കുരുകലിനേക്കാൾ നിങ്ങൾ ഏറിയ ഗുരുകലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാ അതിനിടയ്ക്ക് ഒരു വാക്ക് കൂടെ നമുക്ക് കാണാൻ തോണം സാധിക്കുന്നുണ്ട് നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു നമുക്ക് ചേർന്ന് പറയാൻ കഴിയുമോ നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു റീസിലോട്ട് യു എപ്പിൻ്റെ സുവിശേഷ യു പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കുന്നുണ്ട് എൻ്റെ നടപ്പൊക്കെയും അവൻ കുറിച്ചു വെക്കുന്നു എൻ്റെ കാലടികൾക്ക് ചുറ്റും അവൻ വര വരച്ചിരിക്കുന്നു റീസിലോട്ട് നമ്മുടെ കാലടികളെ എണ്ണുന്ന ഒരു കർത്താവ് ഒരു ദിവസം നാം നടക്കുന്ന കാലടികൾ നമുക്ക് എണ്ണുവാൻ തൊക്കെ കഴിയത്തില്ല ഒരു മണിക്കൂർ നാം നടക്കുന്ന കാലടികൾ നമുക്ക് എണ്ണുവൻ തൊണ്ണം കഴിയത്തില്ല എന്നാൽ ഞാനും നിങ്ങളും പിച്ച് വെച്ച് നടക്കുവാൻ തുടങ്ങിയ കാലം മുതൽ നമ്മുടെ കാലടികളെ എണ്ണുന്ന ഒരു കർത്താവ് നമുക്ക് ചോദിച്ചതെ ഏത് ശക്തിക്ക് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പാൻ കഴിയും അവിടെ വലിയൊരു ലിസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നാമം ചേർന്ന് ആ ഓരോ കാര്യങ്ങൾ ഏറ്റേറ്റ് പറയുമ്പോൾ അവസാനം ഇങ്ങനെ പറയണം കൊറോണ വൈറസിനോ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയുമോ ഹലോ ലൂയ ഒരു ശക്തിക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാർന്നത്തെ കൊണ്ടും കഴിയത്തില്ല അതിൻ്റെ തെളിവാണ് ഇന്ന് പകൽക്കാലിവിടെ കടന്നു വന്ന ഈ പുരുഷകാരം പ്രൈസ് ലോഡ് അയർലൻഡിൻ്റെ ദു മക്കളിവിടെ കടന്നു വന്നു അയർലൻഡ് ഡബ്ലിംഗ് ചർച്ചിൻ്റെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ പ്രിൻസും അയർലൻഡ് ചർച്ചിൻ്റെ സെക്രട്ടറി ബൈജു എസ് രാജു ഇവിടെ കടന്നു വന്നു നാട്ടിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച അനുകിതനായ ദേവ്രത്തിൻ പാസ്റ്റർ അനീഷ് ഏലപ്പാറ ഇന്നിവിടെ കടന്നു വന്നു ഒത്തിരി ക്ലേശങ്ങൾ സഹിച്ചാണ് അദ്ദേഹം കടന്നു വന്നത് എന്നോട് ഓരോ ദിവസവും അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പ്രീസിലോട് കാരണം ഒരുപാട് പേർ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി എന്നാൽ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ അദ്ദേഹത്തിനോട് വാക്ക് പറഞ്ഞു സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ചു പറഞ്ഞതാ അച്ഛാ സത്യം ചെയ്തിട്ട് ഛേദം വന്നാൽ മാറത്തില്ല ഒത്തിരി പേര് എന്നെ പിന്തിരിപ്പാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ വിശ്വാസത്തിൻ്റെ കാൽ ചൂടുകൾ വെച്ചിരിക്കുന്നു ഫ്രീസുകളോട് ഞാൻ കടന്നു വരുവാൻ തീരുമാനിച്ചു അദ്ദേഹം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട് കേരളക്കരയിൽ ഇന്ന് ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹനായ ഒരു ദൈവത്തിനാണ് ഞാൻ എൻ്റെ അനിയനെ തുല്യം സ്നേഹിക്കുന്ന ചേട്ടനെ അനിയന്മാരെ പോലെ ഞങ്ങൾ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു അനേക മീറ്റിങ്ങൾക്ക് ഞങ്ങൾക്കൊന്നിച്ച് സൂക്ഷിപ്പാൻ വലിയ വരാ ദൈവം കഴിഞ്ഞ ആളുകൾ അവസരം തന്നിട്ടുണ്ട് ദൈവത്തിനോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് അതുപോലെ യൂത്ത് സെക്ഷനിൽ ഫ്രീച്ച് ചെയ്യാൻ വന്ന ബ്ലെസ്സൻ വളരെ ബാല്യപ്രായം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹം പിതാവ് എൻ്റെ ഒരു സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് ഒരു ചർച്ചിൽ ഏറിയ വർഷങ്ങൾ ഞങ്ങൾ ആരാധിച്ചിരുന്നവരാണ് വൻസിലെ പയ്യല് അതുപോലെ ലേഡീ സെക്ഷനിലെ പ്രസംഗിക്കുന്ന സിസ്റ്റർ ഷൈനി തോമസ് തുടങ്ങി അനേക ദൈവമക്കൾ നമ്മുടെ മധ്യമുണ്ട് പ്രിയപ്പെട്ടവടൊക്കെ ചേർന്ന് ഇന്ന് പകൽക്കാലം ഇങ്ങനെ ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമയമാണ് ബ്രീസ് ലോട്ട് കടന്നു വന്ന എല്ലാവരെയും സ്വർഗത്തിലധൈം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പല പ്രശ്നങ്ങളുണ്ട് ടി വി തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഷെയ്ക്ക് ആൻഡ് കൊടുക്കരുത് അതുകൊണ്ടിപ്പോൾ കാലുകൊണ്ട് തട്ടിയും കൈയിടം മുട്ടുകൊണ്ടൊക്കെയാണ് ഷെയ്ക്ക് ആൻഡിന് പകരം ആൾക്കാർ വന്നനും പറയുന്നത് ഫ്രീച്ചിലോട് എന്നാൽ നമ്മളെല്ലാവരും വിശ്വാസത്താൽ കാലുകൊണ്ട് തട്ടാതെ കൈകൊണ്ട് തട്ടാതെ ഷെയ്ക്ക് ആൻഡ് കൊടുത്ത് ഹലോലിയ അതെ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ അസ്തദാനം കൊടുത്ത് തന്നെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ച് ഫ്രീസിലോട്ട് സന്തോഷത്തോടെ ഫ്രീസിലോട്ട് ഹലോലിയ കടന്നു വന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്തിനാ ദൈവമക്കളെ ഭാരപ്പെടുന്നു ോട്ട് നമ്മുടെ കർത്താവ് വരാറായി നമ്മുടെ പ്രത്യാശ നിത്യതയാണ് ഹലുയാ നിത്യതയ്ക്ക് വേണ്ടിയാണ് നാം കാൽ ചൂടുകൾ വെക്കുന്നത് പിന്നെ എന്തിനു ഭയപ്പെടുന്നു ബ്രീസ്ലോട്ട് അതാ സങ്കീർത്തനക്കാരെ വിളിച്ച് പറയുന്നത് വരുവീൻ നാം ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക ദൈവത്തെ ആരും വെറുതെ സേവിക്കണ്ട ദൈവത്തെ ആരും വെറുതെ ആരാധിക്കണ്ട ദൈവത്തെ ആരും ദൈവത്തിൻ്റെ അടുക്കൽ ആരും വെറുതെ വരണ്ട ഇങ്ങനെ ഒരു വാക്യമുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവം ഉണ്ടെന്നും തൻ്റെ അരികിൽ വരുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലെയോ പ്രേശലോൺ നാം വിശ്വസിച്ച ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുന്നവരിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് മക്കളുടെ ഭാവി പോലും തമ്പുരാൻ്റെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇറങ്ങിയ പിതാക്കന്മാരുടെ മാർഗമായത് ഇന്നത്തെ തലമുറ അതിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു വില കൊടുക്കുന്നു എന്ന് എനിക്ക് മക്കളുടെ ഭാവി പോലും കർത്താവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇറങ്ങി പിതാക്കന്മാരുടെ മാർഗമായത് ഹലേലിയ അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കുമെന്നും അവരുടെ ഭാവി എന്താകുമെന്നും പെൺമക്കൾക്ക് ആൺപിള്ളേരെ എവിടുന്ന് കിട്ടുമെന്നും ആൺമക്കൾക്ക് പെണ്ണിനെ എവിടെ നിന്ന് കിട്ടുമെന്നും ഒക്കെ ചോദിച്ചൊരു തലമുറയുണ്ടേ ആ തലമുറയുടെ നടുവിൽ അവരാരും വഴിയാധാരമാകുവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല വിദ്യാഭ്യാസം കൊണ്ടല്ല കുടുംബ ശ്രേഷ്ഠത കൊണ്ടല്ല പിന്നെയോ അവർ അറിഞ്ഞ ദൈവം സത്യ ദൈവം ആയിരുന്നത് പറയാൻ കഴിയുമോ ഹലലുയ അത പറഞ്ഞ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ ബന്ധക്കോസ് മുഖം തിരിച്ചറിയണം ഹലലുയ എന്താണ് വിശ്വാസം എന്താണ് ഭക്തി എന്താണ് ഹലോലിയ ഭക്തിയുടെ അളവുകോൽ ഭക്തിയുടെ അളവുകോൽ സമ്പത്തല്ല ഭക്തിയുടെ അളവുകോൽ ഭൗതിക ഉയർച്ച അല്ല ഭക്തിയാണ് ഭക്തിയുടെ അളവുകോൽ അളവുകൾ അല്ലേ പിന്നെ ഭക്തിയുടെ അളവുകോൽ എന്താണ് നാം പ്രാപിക്കുന്ന കഴികല നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകല അതാ ഭക്തിയുടെ അളവുകോൽ കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല പത്രൂസേ നന്മ തന്നത് ഞാനാ നിൻ്റെ പടക് നിറച്ചത് ഞാനാ നിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് ഞാനാണ് നിന്റെ അവസ്ഥ മാറ്റിയത് ഞാനാണ് പക്ഷേ അതല്ല ഭക്തിയുടെ അളവ് ഭക്തിയുടെ അളവ് നീ എൽ നിന്നും പ്രാപിക്കുന്ന കഴുകല നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ശുദ്ധീകരണമാകട്ടെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല ഈ കോൺഫറൻസിലെ ഹലലിയ അതേ ഹലിയ യഥാർത്ഥമായി ദൈവശബ്ദം കേൾക്കുവാൻ തൊക്കോണം ശുദ്ധീകരണം പ്രാപിപ്പാൻ തൊക്കോണം നമ്മെ കർത്താവിന്റെ കാര്യങ്ങളിൽ വിധേയപ്പെടുത്തുന്നവരിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ തൊടുക തന്നെ ചെയ്യും ആത്മീയ മൂല്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു പകൽക്കാലമാണോ ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ആത്മീയ മൂല്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു പകൽക്കാലമായിരിക്കണം നമ്മുടെ കോൺഫറൻസ് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ എന്ന് പലപ്പോഴും ഞാൻ നിങ്ങളും പറഞ്ഞിട്ടില്ലേ നീ ഇത്രയേ ഉള്ളൂ എന്ന് ഹലിയ നമ്മുടെ മുഖത്ത് നോക്കി പലരും പറഞ്ഞിട്ടില്ലേ ഫ്രീസിലോട്ട് ആ തലമുറയുടെ നടുവിൽ നമ്മെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട് ഫ്രീസിലോട്ട് ഫ്രീസിലോട്ട് നിനക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല ഹലോലുയ നീ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മെക്കുറിച്ച് പലരും പറഞ്ഞിട്ടില്ലേ ആ തലമുറയുടെ നടുവിൽ ദൈവം നമ്മെ മാനിച്ചില്ലേ എവിടെ സങ്കടം കൊണ്ട് കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകൾ നിന്റെ കണ്ണുനീർ അടർന്നു വീണോ അതേ സ്ഥലത്ത് സന്തോഷത്തിൻ്റെ അശുര പൊഴിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ നന്മ ഞാൻ നിങ്ങളും പ്രാപിച്ചില്ലേ അവിടം കൊണ്ട് തീർന്നോ ഹാലലുയാ അതെ അതിൽ നിന്ന് അപ്പുറമായി അതിൽ നിന്ന് അപ്പുറമായി ഹാലലുയ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലേ വേദവസ്തനെ പറഞ്ഞു നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്കും ഞങ്ങൾ പീഡനം അനുഭവിച്ച ദിവസങ്ങൾക്കും തക്കവണോ നീ ഞങ്ങളെ സന്തോഷിപ്പിക്കയില്ലെയോ കയരീത്ത് തോടുകൊണ്ട് എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിക്കരുത് ഈ മക്കളെ കയറീത്ത് തോടുകൊണ്ട് സകലതും തീർന്നു എന്ന് ചിന്തിക്കരുത് കയറീത്ത് വരെ അല്ല നമ്മുടെ വാഗ്ദത്വം കയറീത്തിനപ്പുറത്തും കർത്താവ് ചിലത് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് കയരീത്തോട് വറ്റിപ്പോകും ആശ്രയമായിരുന്ന പലതും കൺമുമ്പിൽ നിഷ്ഫലമായി പോകും പ്രതീക്ഷകൾ തെറ്റും കണക്കൂട്ടുകൾ തെറ്റും ഹാലോലിയ എന്നാൽ വാഗ്ദത്തം കയറീത്തുകൊണ്ട് അവസാനിക്കുന്നില്ല അതിനപ്പുറത്തും കർത്താവ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട് എത്ര പേരത് വിശ്വസിക്കുന്നു ഇന്ന് വേൽക്കാലം വിശ്വസിച്ച് അവൻ്റെ പാതപീഠത്തിലേക്ക് നാം കടന്ന് ചെല്ലെന്ന് വരികയിൽ നിശ്ചയമായി നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട് നീ ഒരു പരാജയമാണെന്ന് പലരും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ആ പറഞ്ഞ തലമുറയുടെ നടുവിൽ നമ്മെ ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ നിനക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞ തലമുറയുടെ നടുവിൽ ദൈവം നമ്മെ മാനിച്ചുവെങ്കിൽ ഹലലിയ പിന്നെ നമ്മെ മാനിപ്പുവാൻ നമ്മുടെ തലമുറയെ ആദരിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്ഥനാണ് ഹലലിയ അതല്ല ബെന്തക്കോസ്തിൻ്റെ ഹലലിയ ആ ഭൗതിയമായി ദൈവം തരുന്നതായി ഉപയോഗിച്ച അതല്ല ബെന്തക്കോസ്തിൻ്റെ മുഖമുദ്ര ബെന്തക്കോസ്തിൻ്റെ മുഖമുദ്ര കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ് ഇന്ന് പകൽക്കാലം നമുക്കൊരു കഴുകൽ ആവശ്യമാണ് ഇന്ന് പകൽക്കാലം നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ് നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് അതിനായി പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഹാലേ ലുയാ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ജഡത്തിലും ആത്മാവിലെയും സകല കണ്വിഷവും നീക്കി നിത്യതയ്ക്കായി അങ്ങയുടെ വരവിനായി എന്നെ ശുദ്ധീകരിക്കണമേ ഒരു കേൾവിക്കാരായിരിക്കാതെ ഇന്ന് പേൽക്കാലം നമ്മുടെ അദരങ്ങളെ ചലിപ്പിക്കുന്നുവരിയില്ലേ ദൈവസ്ഥേൽ ഹലോലിയ നിങ്ങൾക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ അദരങ്ങളെ ചലിപ്പിച്ച് നിങ്ങൾക്ക് ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഹലോലിയ നിങ്ങൾക്ക് അലോലിയ ഘോഷിപ്പാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് ഹലോലിയ ഓ അന്യഭാഷയിൽ ആരാധിപ്പാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണമോ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്ത് ആരാധിപ്പാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ ആത്മീയ മൂല്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു പാൽക്കാലമായിരിക്കണമേ ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവില് ഒത്തിരി പകർച്ചവ്യാധികളുടെ നടുവില് ഒത്തിരി പ്രതിസന്ധികളുടെ നടുവില് ഞാൻ കടന്നു വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരണമേ എൻ്റെ കുഞ്ഞുങ്ങളുമായി ഞാൻ കടന്നു വന്നു എൻ്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുവാൻ അവരാത്മാവിൽ ആരാധിപ്പുവാൻ അവര് യഥാർത്ഥമായി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഈ കോൺഫറൻസ് ഇടയായി തീരണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ എന്നെ നന്നായി ഒന്ന് കഴിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ എൻ്റെ ചടത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും പോക്കി നിത്യതയ്ക്കായി എന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ ഹാലലൂയ ഹാലൂയ ഒരു വല്ലാത്ത തലമുറയുടെ നടുവിലേക്കാണ് ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത് ആത്മീയ മൂല്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതായ ഒരു തലമുറയുടെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് നിത്യതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദർശനവും വെളിപ്പാടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് ശുദ്ധീകരണം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് ഒരു മുപ്പത് നാൽപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പിലെ ആത്മീയ അനുഭവമായി ഈ കാലഘട്ടത്തിലെ ആത്മീയ അനുഭവം തട്ടിച്ചു നോക്കിയതേ മക്കളെ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങിയ ഒരു ബന്ധക്കോസ്തു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അന്ന് എന്നെ വളർത്തിയതായ അല്ലെങ്കിൽ ഞങ്ങൾ വളർന്നു വന്നതായ ആത്മീയ ആ ആരാധനയും അന്നത്തെ രീതികളുമായി ഇന്നത്തെ ഈ ബന്ധകോശനെ നമുക്കൊന്ന് ചേർത്ത് വെക്കുവാൻ കഴിയുമോ എന്ത് ഗോപ്രായം കാണിച്ചാലോ അതല്ല ബന്ധകോസ് അതല്ല ആത്മീയ അതല്ല അന്യഭാഷയെന്ന് പറഞ്ഞ് അതിന് കൈയടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അതല്ല ആരാധന അതല്ല വിശുദ്ധി അതല്ല വേർപാട് യഥാർത്ഥമായ വിശുദ്ധി യഥാർത്ഥമായ കാഴ്ചപ്പാട് യഥാർത്ഥമായ ആത്മീയ അനുഭവത്തിലേക്ക് കർത്താവെ നീ എന്നെ ഒന്ന് കൊണ്ടുവരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആത്മീയ മൂല്യങ്ങൾ ശരിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടപടി ഞാൻ നിങ്ങൾ വായിക്കുന്നത് ആത്മാവിൽ ജനിച്ച ഒരു ദൈവത്തിൽ മാത്രമേ ആത്മാവിൽ ജനിച്ച ശിശുക്കളെ ജനിപ്പിപ്പാൻ തക്കോണം കഴിയത്തുള്ളൂ എത്ര പേർ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് എത്ര പേര് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പഴയ ബന്ധകോസ്ത അനുഭവത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വരുവാൻ നമ്മെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം കർത്താവേ നീ എന്നെ ഒന്ന് കഴുകണമേ നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ നിന്റെ ഹലോലിയത്താൽ നീ എന്നെ ഒന്ന് കഴുകണമേ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ വിധേയപ്പെടുത്തുന്നവരിയിൽ സ്വർഗത്തിൽ ദൈവം പോൽക്കാതെ നമ്മളെ ഒന്ന് കഴുകും ഭൗതികമായ ഉയർച്ചകളല്ല ഹലുലിയ അതേ ഭക്തിയുടെ അളവുകോൽ ഇന്ന് തെറ്റായത് പഠിപ്പിക്കലുകളിലേക്കാണ് ഹലുലിയ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുന്നത് ഭൗതികമായി ഉയർച്ച പ്രാപിക്കുന്നതാണ് ആത്മീയം എന്നാണ് ഇന്ന് പഠിപ്പിക്കുന്നത് അല്ലേശലോൺ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ ശുദ്ധീകരണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ കഴികൾ ഇത് മുൽക്കാലം നമുക്ക് ആവശ്യം അതാണ് നമ്മെ അതിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം സ്വർഗത്തിലെ ദൈവം നമ്മെ ഒന്ന് കഴുകട്ടെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റി നിൽക്കാമോ നമുക്ക് ഒന്നിച്ച് ഒന്നിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം ഹാല ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു കൺവെൻഷനായി തീരുവാൻ തക്കോണം അതേ ദൈവസാന്നിധ്യം ശരിക്കും ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന ഒരു കോൺഫറൻസായി തീരുവാൻ ഇന്ന് കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം എന്ന് പറയുവാൻ ഇന്ന് ഞാൻ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അത് ഏറെ നഷ്ടമായി പോയത്തിലെ ദൈവം നമ്മോട് ഇടപെടുവാൻ തക്കോണം തക്കോണം നമ്മോട് ഒരു നിമിഷം തൊക്കെയാണ് പരിശുദ്ധാൻസാരി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു നമുക്ക് ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിക്കാം നീ എന്നെ ഒന്ന് കഴുകണമേ നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ നിന്റെ നീ എന്നെ കഴുകണമേ ജയമേശുവിന്റെ ജയം കർത്താവുമായുള്ള ബന്ധത്തിന്റെ തെളിവ് കഴികലാണെന്ന് മനസ്സിലാക്കിയ പത്രോസ് കർത്താവിനോട് പറയുന്നത് കർത്താവേ നീ എന്നെ മുഴുകനായി കഴുകണമേ കാലം നമുക്ക് ദൈവത്തോട് പറയാം ഹലലുയ അതെ ദൈവമായുള്ള ബന്ധത്തിന്റെ തെളിവ് കഴുകലാണ് ദൈവക്കളെ നമ്മെ കർത്താവിന്റെ കാര്യങ്ങൾ ഏർപ്പെടുത്താ ഹലലു ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ വിധയപ്പെടുത്തിക്കാട്ടെ ദൈവമേ നീ എന്നെ മുഴുവനായി ഒന്ന് കഴുകണമേ നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ നീ എന്നെ ഒന്ന് തൊടണമേ നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ് കർത്താവേ നീ എന്നെത് തൊടണമേ എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ കരത്തെ ഒന്ന് വെക്കണമേ അവർ ആത്മാവിനെ ഒന്ന് ആരാധിപ്പോവാൻ അവർ അന്യഭാഷയിലെ ഒന്ന് ആരാധിപ്പോവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദർശനമുള്ള കുഞ്ഞുങ്ങൾ

In the name of Jesus, in the name of Jesus, in the name of Jesus. Hallelujah, 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 hallelujah. In the name of Father and of the Son and of the Holy Spirit, I declare that Shalom Fellowship Church UK 14th National Conference has been inaugurated for the glory of God. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഷാരം ഫെലോഷിപ്പ് ചർച്ച് യു കെ യുടെ പതിനാലാമത്തെ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഒരു നിമിഷം ഇല്ലാതെയും മക്കളും ദൈവത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ഒരു നിമിഷം ഇല്ലാതെയുമക്കളും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവേ നീ എന്നെ കഴുകണമേ ശുദ്ധീർണ കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് നമ്മെ കഴിവാന് വേണ്ടി കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിച്ചാട്ടെ ഒരു നിമിഷമല്ല ദൈവക്കളും പ്രാർത്ഥിച്ചാട്ടെത്തേ എന്റെ ജടത്തില ആത്മാവിലേയും സകല കൺമേഷവും പോക്കി നിത്യതയ്ക്കായി എന്റെ തലയ്ക്ക് മീത ഒരു നിത്യതയുണ്ടെന്ന് അറിഞ്ഞ് നിത്യതക്കായി അങ്ങയുടെ വരവിനായി എന്നെ ഒരുക്കേ ഈ വചനങ്ങളാദ്യം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇല്ലതേ മക്കളോ സീറ്റിൽ തിരിച്ചു